ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് റൂം ക്ലീനിങ് വീഡിയോ ആണ് കേട്ടോ. അത്യാവശ്യം ഡീപ്പ് ക്ലീനിങ് തന്നെയാണ്. അപ്പം ഞാൻ അധികം ഈ റൂം ക്ലീൻ ചെയ്യാറുണ്ട് കേട്ടോ. ഒരു വീക്കിലി രണ്ട് പ്രാവശ്യമൊക്കെ ക്ലീൻ ചെയ്യാറുണ്ട്, തുടച്ചൊക്കെ വെക്കാറുണ്ട്. അതുകൊണ്ട് അധികം ഡസ്റ്റോ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഒരുപാട് ക്ലോത്ത്സും അതുപോലെ തന്നെ കുറേ പേപ്പേഴ്സും കുറേ വേസ്റ്റ് ആവശ്യമില്ലാത്ത കുറേ സാധനങ്ങളൊക്കെ ആയിട്ടിങ്ങനെ കുറേ കൂടി കിടക്കുന്നുണ്ട്. അപ്പം അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. എന്നിട്ടൊന്ന് ബെഡ് കവറൊക്കെ മാറ്റിയിട്ട് ഒന്ന് ക്ലീൻ ചെയ്യണം. പിന്നെ ഫാനൊക്കെ ക്ലീൻ ചെയ്യണം. അതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ പണി എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ വിചാരിച്ചു സാധനങ്ങൾ ഓരോന്നായിട്ട് തുടങ്ങാം. അപ്പോൾ ഞാൻ ആദ്യം എൻ്റെ ആ സ്റ്റോറേജ്, ഞാൻ മീഷോ നിന്ന് വാങ്ങിയിട്ടുള്ള സ്റ്റോറേജാണ് കേട്ടോ, ഒരു കളർഫുള്ളായിട്ടുള്ള. അപ്പോൾ അത് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ നേതുവിനെ അവിടെ ഇരുത്തിയിട്ടുണ്ട് ബെഡിൽ കേട്ടോ. നേതു ഭയങ്കര ഹാപ്പിയാണ്, കാരണം ഒരുപാട് സാധനങ്ങൾ കണ്ടതുകൊണ്ട് നല്ല ഹാപ്പിയാണ്. അപ്പോൾ ഓരോ സാധനങ്ങൾ എടുത്തിട്ട് കളിക്കുന്നുണ്ട്. അപ്പോൾ ഞാനും വലിയ കുഴപ്പമൊന്നും ഇല്ലാത്ത സാധനങ്ങളായതുകൊണ്ട് അങ്ങ് വിട്ടുകൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനിങ്ങനെ ഓരോ ബിന്നിലായിട്ട് ഓരോന്നായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുവാണ് കേട്ടോ, സോറി അറേഞ്ച് ചെയ്ത് വെക്കുവാണ്. എന്താ വെച്ചാൽ ഒന്നിൽ സ്കിൻ കെയർ വെച്ചു, ഒന്നിൽ മേക്കപ്പ് ഐറ്റംസ്, പിന്നെ ഹെയർ ആക്സസറീസ്, ഒന്നിൽ ജ്വല്ലറി, അങ്ങനെയാണ് കേട്ടോ വെക്കുന്നത്. അപ്പം അടിയിലത്തെ ആ ഒരു ബിന്നിൽ ഞാൻ എൻ്റെ ബാഗ്സൊക്കെ ഉണ്ട്, കുറച്ച് പൗച്ച് ബാഗ് അങ്ങനെയുള്ളതൊക്കെ വെക്കുന്നുണ്ട്. എന്നിട്ട് ഞാനിങ്ങനെ ഓരോ സാധനങ്ങൾ എടുത്തിട്ട് എൻ്റെ ആ ഹോളിൽ വെക്കുവാണ് കേട്ടോ ചെയ്യുന്നത്. എന്നിട്ട് അടുത്തതായിട്ട് പിന്നിലെ ആ ഒരു കബോർഡാണ്. ആ ഒരു കബോർഡിൽ എന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാ സാധനങ്ങളും എവിടെയെങ്കിലും പോകാനാകുമ്പോൾ നമ്മൾ എടുത്ത് കഴിഞ്ഞാൽ ഞാൻ ആ ഒരു കബോർഡിൻ്റെ ആ മേലെയുള്ള ആ സ്പേസിൽ വെക്കും. എന്നിട്ട് അവിടെ ഇങ്ങനെ ഫുൾ മെസ്സി ആയിട്ട് നിൽക്കുവാണ് ഉള്ളത് കേട്ടോ. കാരണം ഒരുപാട് ഇങ്ങനെ കൺമഷി, ലിപ്സ്റ്റിക്ക്, പൊട്ടുകൾ, അതൊക്കെ അവിടെ ഇങ്ങനെ ഞാൻ വെച്ചു പോകും. കുറേ സേഫ്റ്റി പിന്നും ഒക്കെ അവിടെ ഉണ്ടാകും. എന്നിട്ട് പിന്നെ ഞാൻ അത് എടുത്തു വെക്കാൻ മടി കൊണ്ടിങ്ങനെ അവിടെ തന്നെ വെക്കും. അപ്പം അങ്ങനെയാണ് അവിടെ ആകെ മൊത്തം വൃത്തിയേടാകുന്നത്. പിന്നെ അവിടെ കുറച്ച് ഫോട്ടോസ് ഉണ്ട്, കുറച്ച് ബുക്സൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഫോട്ടോസൊക്കെ ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഏകദേശം നമ്മുടെ അവിടെ ഉള്ളതൊക്കെ ഞാൻ ആ ഒരു പൗച്ചിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, മേക്കപ്പ് പൗച്ചിലേക്ക്. എന്നിട്ട് ഇനി അത് നമ്മുടെ ആ ഒരു മേക്കപ്പിൻ്റെ ആ സ്റ്റോറേജിലിട്ടാൽ നമ്മുടെ ആ ഒരു പണി കഴിയും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എൻ്റെ കുറച്ച് ബാഗ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതാണ് അറേഞ്ച് ചെയ്ത് വെക്കുന്നത്. അപ്പം ബാഗ്സൊക്കെ എന്ന് പറഞ്ഞാൽ നേതുവൊക്കെ വന്നിട്ട് എടുത്ത് ഇങ്ങനെ കളിച്ച് അങ്ങനെ അങ്ങനെ ചെയ്യുന്നതാണ് കേട്ടോ ബാഗ്സൊക്കെ. അപ്പോൾ ഏകദേശം അതും റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഫുള്ളായിട്ടൊന്ന് അടിച്ചു, എന്നിട്ട് ഞാൻ ഇപ്പോൾ തുടക്കുകയാണ് കേട്ടോ. അപ്പം വലിയ ഡസ്റ്റൊന്നുമില്ല, അതുകൊണ്ട് ഈസി ആയിട്ട് തന്നെ പണിയൊക്കെ കഴിഞ്ഞു. എന്നിട്ട് അടുത്തത് പിന്നെ ചെയ്യുന്നത് ഞാൻ ഓരോ സാധനങ്ങളായിട്ട് എടുത്തിട്ട് അതേ സ്ഥലത്തേക്ക് കൊണ്ടുവെക്കുവാണ് കേട്ടോ. അപ്പോൾ ബിന്നൊക്കെ ഫുള്ള് ഒഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊക്കെ എടുത്ത് അറേഞ്ച് ചെയ്ത് വെക്കണം. ഈ ഒരു സ്റ്റോറേജ് നല്ല അടിപൊളി സ്റ്റോറേജാണ് കേട്ടോ, മീഷോ നിന്ന് വാങ്ങിയതാണ്. അധികം വെയിറ്റുള്ള സാധനങ്ങൾ വെക്കാൻ പറ്റൂലെങ്കിലും, പക്ഷേ ഇതുപോലെ തന്നെ നമ്മുടെ ഇങ്ങനത്തെ സ്കിൻ കെയറും മേക്കപ്പും അങ്ങനെയുള്ള ഐറ്റംസൊക്കെ നല്ല ഈസി ആയിട്ട് നമുക്ക് സൂക്ഷിക്കാൻ വേണ്ടി പറ്റും കേട്ടോ. ഇതാകുമ്പോൾ നമ്മൾക്ക് ഏതിലാണെന്ന് വെച്ചാൽ പെട്ടെന്ന് എടുക്കാനും പറ്റും. പിന്നെ നല്ല വലിയ ബിന്നുമാണ്, അതുകൊണ്ട് ഒരുപാട് വലിയ സാധനങ്ങളും വെക്കാൻ പറ്റും കേട്ടോ. പിന്നെ ഞാൻ ആ മുകളിൽ മാത്രം നേതുവിൻ്റെ കുറച്ച് ഡ്രസ്സസ് വെച്ചിട്ടുണ്ട്, കുറച്ച് വലിയ ഡ്രസ്സസ്. അപ്പം വേറെയൊക്കെ ലൈറ്റായിട്ടുള്ള സാധനങ്ങൾ മാത്രമാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. അപ്പോൾ പിന്നെ എൻ്റെ ആ ഒരു സൈഡ് ടേബിളിൽ എന്ന് പറഞ്ഞാൽ കുറച്ച് എൻ്റെ ഫ്രെയിമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് സാധനങ്ങളാണ്. അതിൻ്റെ സെലോ ടാപ്പ്, അതുപോലെ തന്നെ നൈഫ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് അതിലുള്ളത്. അപ്പോൾ അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചു. അതിൽ വല്ല ചെയ്യാനൊന്നുമില്ല, അതൊന്ന് അറേഞ്ച് ചെയ്ത് വെച്ചു. പിന്നെ അതിൻ്റെ മുകളിലുള്ള എൻ്റെ ഡയറി, പിന്നെ ഞാൻ എന്തെങ്കിലുമൊക്കെ കണ്ടൻറ്റൊക്കെ കിട്ടുമ്പോൾ എഴുതി വെക്കുന്നൊരു ബുക്കാണ് കേട്ടോ. പിന്നെ എൻ്റെ വാട്ടർ ബോട്ടിലാണ്. പിന്നെ കല്ലുവിൻ്റെ സ്റ്റഡി ടേബിൾ, കല്ലു പഠിക്കാനൊന്നും തുടങ്ങിയില്ല, പക്ഷേ സ്റ്റഡി ടേബിളൊക്കെ വാങ്ങിയിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ കുറേ ബുക്സ് ഉണ്ട് കേട്ടോ, ഈ കളറിങ് ബുക്സും അങ്ങനെ ലെറ്റേഴ്സൊക്കെ ഉള്ള അങ്ങനെ കുറേ ബുക്സ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചു. ആൾ വിളിച്ചിടുമെങ്കിലും പറഞ്ഞാൽ കുറച്ചൊന്ന് കേട്ടിട്ടെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്തിട്ടൊക്കെ വെക്കും. അപ്പോൾ അധികം വലിയ പ്രശ്നമില്ല അവളെ കൊണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചു. പിന്നെ കുറേ പെൻസിൽസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചു. അത്രേ അത് ചെയ്യേണ്ടി വന്നുള്ളൂ. അപ്പോൾ നമുക്കിനി ഇപ്പം ബെഡ് കവറൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വേറെ പുതിയത് വെക്കണം. പിന്നെ ഞാൻ ക്ലോത്ത്സൊക്കെ മടക്കിയിട്ട് കബോർഡിലെടുത്ത് വെച്ചു. ആ ഒരു ബീൻ ബാഗ് ഫുള്ളായിട്ട് ഫ്രീ ആക്കി വിട്ടു. പിന്നെ ഫാനൊക്കെ ക്ലീൻ ചെയ്തു കേട്ടോ, ഫാനൊക്കെ ഫുള്ളായിട്ട് അഴിച്ചിട്ട് ക്ലീൻ ചെയ്തു. അത്രയേ ഉള്ളൂ, വേറെ വലിയ പണികളൊന്നും ഉണ്ടായില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ ഫൈനൽ നമ്മുടെ റൂമിൻ്റെ കോല എങ്ങനെയാണെന്ന് കണ്ടുനോക്കാം. അപ്പോൾ ഇതാ നമ്മുടെ റൂം ഇങ്ങനെയാണുള്ളത്. ഞാനൊരു എൽ ഇ ഡി ലൈറ്റൊക്കെ അവിടെ കത്തിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ, ഒരു ആർഭാടത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ ഇങ്ങനെയുള്ളത്, എല്ലാം നല്ല ക്ലീൻ ആൻഡ് നീറ്റായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം അപ്പുറത്തുള്ളത് എൻ്റെ ഡ്രസ്സൊക്കെ വെക്കുന്ന കബോർഡാണ് കേട്ടോ, ആ ഒരു സ്പേസിൽ. അത്
പ്രത്യേകിച്ച് ക്ലീനൊന്നും ചെയ്തില്ല. കബോർഡൊക്കെ ഏകദേശം നീറ്റിൽ തന്നെയാണ് ഉള്ളത്. ബാക്കി ഇവിടെയൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെയുണ്ട്. പിന്നെ എൻ്റെ ഈ ഒരു വാളിൽ കാണുന്നൊക്കെ എൻ്റെ കലാവിരുദ്ധകളാണ്. അപ്പം ചെറിയൊരു പ്രാന്തുണ്ടായിരുന്നു, കുറേ ഇങ്ങനെ ആർട്ടും കുറേ ക്രാഫ്റ്റും ഒക്കെ ചെയ്യുന്നത്. അപ്പം ആ സമയത്ത് എല്ലാവർക്കും വിചാരിക്കുന്നു. അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പോയിട്ട് എളുപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ.